ഈശോയിൽ പ്രിയപ്പെട്ട കുട്ടികളെ സൺഡേ സ്കൂളും പൊതുപരിപാടികളും ഒന്നുമില്ലാത്ത സമയത്ത് നിങ്ങളൊക്കെ വീട്ടകത്ത് തന്നെ ഉണ്ടെന്ന് ഞാൻ കരുതുകയാണ് നിങ്ങളെ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട് എങ്കിലും പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ എത്തുകയാണ് നിങ്ങളോടൊപ്പം നിങ്ങളൊക്കെ എന്തെടുക്കുകയാണ് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഒരു കാര്യം അറിയുന്നുണ്ടല്ലോ ഒരുപാട് സങ്കടങ്ങളിലൂടെ ലോകം കടന്നു പോവുകയാണ് കൊറോണ വൈറസിൻ്റെ ആഘാതത്തിൽ ലോകം മുഴുവനും വലിയ സങ്കടങ്ങളിലും വേദനകളിലുമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയൊക്കെ ഒരുപാട് രാജ്യങ്ങൾ എത്രയോ ആളുകളാണ് പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലേക്കും അത് കടന്നു കയറിയിട്ടുണ്ടെന്ന് അറിയാമല്ലോ അപ്പം സങ്കടങ്ങളുടെ ഒരു പെരുമഴ പെയ്യുന്ന ഈ കാലത്ത് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വലിയ ദൗത്യമുണ്ട് നമുക്ക് വലിയ ദൗത്യമുണ്ട് നമ്മുടെ ദൈവം ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ വെറുതെ ഇരുന്ന സമയം കളയാൻ പാടില്ല ഈ സമയം നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയമാണ് ഓരോ മണിക്കൂറും വിലപ്പെട്ടതായിട്ട് കരുതണം ഒരു പക്ഷേങ്കിലും ലിഷർലി ടൈമായിട്ടെടുത്ത് ചിലപ്പോൾ നമ്മൾ വെറുതെ അതും ഇതും ചെയ്ത് സമയം ചെലവഴിച്ചെന്ന് വരും അത് വലിയൊരു നഷ്ടമായിരിക്കും അതുകൊണ്ട് എനിക്ക് സ്നേഹത്തോടെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വീടുകളിലായിരുന്നു കൊണ്ട് വീടിനെ തന്നെ ഒരു നല്ല കൃപയുടെ നല്ല ഒരു അനുഗ്രഹത്തിൻ്റെ അവസരമാക്കി വേദിയാക്കി മാറ്റണം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം വിശുദ്ധ കുർബാനയിൽ കുർബാനയിൽ പങ്കെടുക്കുവാൻ നമുക്ക് ഇന്ന് അവസരങ്ങളില്ല അതുകൊണ്ട് തന്നെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഓൺലൈനിലൂടെ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റും ഇടവക ദൈവാലയത്തിൽ കുർബാനി അർപ്പിക്കുന്ന സമയത്ത് വികാരിച്ചന്മാർ നമുക്കെല്ലാം വേണ്ടി നമുക്കെല്ലാം വേണ്ടി ഇടവക ദേവാലയത്തിൽ എല്ലാ ദിവസവും കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത് വീടുകളിലായിരുന്നു കൊണ്ട് നമ്മൾ ഭക്തിപൂർവ കുർബാനയിൽ പങ്കെടുക്കണം ആത്മനാ ഈശ്വരയെ സ്വീകരിക്കണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ വലിയാഴ്ചയിൽ പോലും അങ്ങനെ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവധിക്കാലത്ത് നിങ്ങളൊക്കെ ദേവാലയത്തിൽ പോയി കുർബാനി പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷെ അത് സാധിക്കാത്തത് കൊണ്ട് ഭവനങ്ങളുടെ ആ സമയത്തായിരുന്നു കൊണ്ട് സജീവമായി പങ്കെടുക്കണം ഇത് അതുമാത്രമല്ല യാമപ്രാർത്ഥനകൾ ഓരോ യാമത്തെയും വിശുദ്ധീകരിക്കുന്ന കൃപയുടെ പ്രാർത്ഥനകളാണ് ഓൺലൈനിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റും അത് നമുക്ക് പ്രാർത്ഥിക്കാൻ ഭവനത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തന്നെ നേതൃത്വം കൊടുക്കണം അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ ദിവസവും ബൈബിള് വായിക്കാൻ കഴിയണം സൺഡേ സ്കൂൾ ഡയറക്ടർ അച്ഛൻ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ അതനുസരിച്ച് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് മുഴുവൻ ബൈബിളും ഈ നാളുകളിൽ ഒന്ന് വായിച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ എത്ര നല്ലതായിരിക്കും അത് കൊച്ചുകുട്ടികൾ പുതിയ നിയമം മാത്രം വായിക്കുക അല്ലാത്തവർ മുഴുവൻ ബൈബിളും പ്രാർത്ഥനാപൂർവ്വം സമയം കണ്ടെത്തി വായിക്കുക എന്ന് മാത്രമല്ല ലോകത്തിന് വേണ്ടി മുഴുവനും പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വലിയ സഹനങ്ങളിലാണ് തന്നെ പ്രത്യേകിച്ചും വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്നവർ നമ്മുടെ അച്ഛന്മാർ സിസ്റ്റേഴ്സും ഒക്കെ ശുശ്രൂഷകളിലാണ് പലരും മരണമടഞ്ഞു പോലും പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വലിയ സങ്കടങ്ങളുടെ നാളുകളിൽ ഉണർന്ന് പ്രാർത്ഥിക്കണം അതുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ കഴിയണം ഒപ്പം വെള്ളിയാഴ്ചകളിൽ കുരിശിൻ്റെ വഴി ചെല്ലാൻ സാധിക്കണം അത് മലകയറാനൊന്നും പറ്റുകലിപ്പും അതുകൊണ്ട് നിങ്ങൾ വീടിന് ചുറ്റും നടന്നുകൊണ്ട് കുരിശിൻ്റെ വഴി ചെല്ലാം നല്ല കാര്യമാണ് അത് ഒപ്പം മറ്റു തരം മറ്റുതര കരുണക്കൊന്ത തുടങ്ങിയ പ്രാർത്ഥനകളൊക്കെ ചെല്ലാൻ സുഹൃദയവങ്ങൾ ചെല്ലാൻ പറ്റണം അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വീട്ടിൽ നേതൃത്വം കൊടുക്കാൻ കുഞ്ഞുങ്ങളെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ നല്ല അന്തരീക്ഷം നമ്മുടെ ഗാർഹിക പരിസരങ്ങളെ ആത്മീയമായിട്ട് വളർത്തും അത് പ്രധാനപ്പെട്ടത് ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറേയേറെ വായിക്കാനായിട്ട് പറ്റും നിങ്ങളുടെ പഠന പഠനകാര്യങ്ങൾ തന്നെ ഒത്തിരി പഠിക്കാനുണ്ട് അതൊക്കെ കൃത്യമായിട്ട് പഠിക്കാനുള്ള സമയമാണ് അതുകൂടാതെ ഒത്തിരി നല്ല പുസ്തകങ്ങളുടെ വായനകൾ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ നാളുകളിലൊക്കെ നല്ല പുസ്തകങ്ങൾ വിശുദ്ധരുടെ ജീവിതചരിത്രങ്ങൾ ജ്ഞാനവായനകളെന്നൊക്കെ പറയാവുന്ന നല്ല സത്യന്തകളുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് അതിൻ്റെ കുറിപ്പ് എടുക്കണം ആ കുറിപ്പുകളൊക്കെ നിങ്ങൾ എഴുതി സൂക്ഷിക്കണം അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ വളർത്തും എന്ന് മാത്രമല്ല നിങ്ങൾക്കിതിനു ശേഷം പിന്നീട് പല അവസരങ്ങളിലും ആ നല്ല സന്ദേശങ്ങളും ആശയങ്ങളും നിങ്ങളുടെ പ്രസംഗത്തിലും വാക്കുകളിലൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റും അതെല്ലാം നിങ്ങൾക്ക് സഹായകമായി മാറുമെന്നുള്ളത് ഒരു സംശയമില്ല അതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടതാണ് അങ്ങനെ വായനകളിലൂടെ നല്ല പ്രവർത്തികളിലൂടെ ഒക്കെ ഈ ദിവസങ്ങളെ നിങ്ങൾ അനുഗ്രഹീതമാക്കി തീർക്കണം ഇതുകൂടാതെ ഒരുപാത തരത്തിൽ തന്നെ നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്ഥാപനങ്ങൾ കോളേജസൊക്കെ വിവിധ പ്രോഗ്രാമുകൾ ഓൺലൈനിൽ നടത്തുന്നുണ്ട് അത് മുതിർന്ന കുട്ടികൾ അതിനകത്തൊക്കെ പങ്കുചേരാൻ പറ്റും മരിയൻ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നല്ല ഒരു ഒരു ഓൺലൈൻ പരിശീലന പദ്ധതി തന്നെ ആവിഷ്കരിക്കുന്നുണ്ട് ഓൾറെഡി അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു ധാരാളം ആളുകൾ അതിനകത്ത് പങ്ക് ചെയ്തുകൊണ്ട് ഇൻറ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ എങ്ങനെയൊക്കെ പറ്റും എങ്ങനെ ടെസ്റ്റ് പേപ്പറുകൾ ഭംഗിയായി കൃത്യതയോടുകൂടി എഴുതാൻ പറ്റും ടെസ്റ്റുകൾക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇനി ഇൻറ്റർവ്യൂ ടെസ്റ്റ് തുടങ്ങിയൊക്കെ എങ്ങനെ അപ്പിയർ ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെയുള്ള നല്ല വളരെ ആഴമായ അറിവ് ലഭിക്കുന്ന പരിശീലന പദ്ധതികൾ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് തന്നെ ഈ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട് മരിയൻ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ തീർച്ചയായിട്ടും മുതിർന്ന കുട്ടികൾ അതൊക്കെ കണ്ടെത്തി മരിയൻ കോളേജിൻ്റെ വെബ്സൈറ്റുമായിട്ട് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങൾ കൂടുതലായിട്ട് കിട്ടും അതെല്ലാം നിങ്ങൾ ചെയ്യണം അതുകൂടാതെ നമ്മുടെ അച്ഛന്മാരൊക്കെ നേതൃത്വം കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ക്വിസ് പ്രോഗ്രാംസ് ഒക്കെയുണ്ട് പത്ത് മണിക്ക് പത്ത് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അച്ഛന്മാരൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെയൊക്കെ ധാരാളം പ്രോഗ്രാമുകൾ അതൊക്കെ നമ്മൾ ശ്രദ്ധയോടെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒത്തിരി അറിവ് വർദ്ധിക്കും നമുക്ക് എല്ലാ തരത്തിലും നന്മയിൽ വളരാനായിട്ട് സാധിക്കും ഇതുകൂടാതെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മാതാപിതാക്കളെ സഹായിക്കണം നമ്മുടെ അമ്മമാരെ മാത്രം കഷ്ടപ്പെടണം എന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അമ്മയെ സഹായിക്കാനായിട്ടും അമ്മയുടെ കൂടെ വന്ന് ജോലി ചെയ്യാൻ അതൊക്കെ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും അങ്ങനെ ചെയ്ത് പഠിക്കണം അതോടൊപ്പം തന്നെ ചുറ്റുപാടുകളൊക്കെ വൃത്തിയാക്കുക മുറ്റമടിക്കുക നമ്മുടെ കൊച്ചു ചുറ്റുവട്ടങ്ങളിലൊക്കെ പരിസരങ്ങളിലൊക്കെ കൃഷി ഇടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കുക അതിനൊക്കെ മാതാപിതാക്കളോട് ചേർന്ന് നിങ്ങളും കൂടി സഹകരിക്കണം അങ്ങനെ ഇട സമയങ്ങളെല്ലാം അങ്ങനെ പുറത്ത് അതായത് നമ്മുടെ തൊട്ട് ചുറ്റുവട്ടങ്ങളിൽ കൃഷി ചെയ്യാനും പച്ചക്കറികൾ നടാനും ഒക്കെ സാധിക്കും പച്ചക്കറി വിത്തുകളൊക്കെ ആണ് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ നല്ല എപ്പോഴും എൻഗേജഡ് ആയിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഇന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ കുറിച്ചൊരു കരുതൽ നമുക്കുണ്ടാവണം നമ്മുടെ അയൽവക്കത്തുള്ളവർ വൃദ്ധരായ ആളുകൾ നിങ്ങളുടെ കൂട്ടുകാർ കുട്ടികൾ അവരൊക്കെ എങ്ങനെയായിരിക്കുന്നു ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ എപ്പോഴും ഫോണിലായിരിക്കാൻ പാടില്ല വെറുതെ സിനിമയും കണ്ട് സമയം കളയാൻ പാടില്ല ടെലിവിഷൻ തമ്മിൽ അനാവശ്യമായി സമയം ചെലവഴിച്ച് വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ല പക്ഷേ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഫോൺ ചെയ്ത് അന്വേഷിക്കണം അവർക്കൊക്കെ സുഖമാണോ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യേകിച്ചും വൃദ്ധരായ മാതാപിതാക്കൾ വല്യച്ചനും വല്ല്യമിച്ച് വയ്ക്കുന്നുണ്ട് അവരൊക്കെ വിളിക്കണം നിങ്ങൾക്ക് അറിവുള്ള ആളുകളെയൊക്കെ അങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്ത് ഇടയ്ക്ക് അവരുടെ സ്നേഹം അന്വേഷിച്ച് അവരോട് സ്നേഹാന്വേഷണം കൊടുത്ത് അവരെയൊക്കെ നമ്മൾ കരുതലോടുകൂടി കാണണം അങ്ങനെ ഒരു നല്ല കൂട്ടായ യത്നത്തിലൂടെ നമുക്ക് ഈ കോവിഡ് നയൻറ്റീൻ എന്ന ഈ മാരകമായ വൈറസിനെ അതിജീവിക്കാൻ പറ്റും നമ്മുടെ നാട്ടിലേക്ക് ഇത് പടർന്നു കയറാൻ സാധ്യതയുള്ള സാഹചര്യം തള്ളിക്കളയാൻ പറ്റുകയല്ല അതുപോലെ ലോകമെമ്പാടും വലിയ ഭീതിയിലാണ് ഞാൻ പറഞ്ഞ പോലെ തീക്ഷ്ണമായി നമുക്ക് പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഒത്തിരി സ്വീകാര്യമാണ് ഉദ്ധാനോത്സവത്തിൻ്റെ ആനന്ദ നാളുകളായിരിക്കേണ്ടതാണ് ഇതൊക്കെ പക്ഷേ നമുക്കിപ്പോഴത് പറ്റാത്തത് കൊണ്ട് നമുക്ക് സജീവമായിട്ട് എല്ലാത്തിലും പങ്കുചേർന്നുകൊണ്ട് ആത്മീയമായിട്ടും ബൗദ്ധികമായിട്ടും മാനസികമായിട്ടും ഒക്കെ വളർന്ന് നല്ല ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി ഈ നാടുകളിൽ മാറാനായിട്ട് കഴിയട്ടെ നമ്മുടെ ഗാർഷിക പരിസരങ്ങളെ അർത്ഥവത്തായി അനുഗ്രഹീതമാക്കി മാറ്റാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ഞാൻ സ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു ഉത്ഥാന തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും കൃപകളും സമാധാനവും ഞാൻ ഈ സമയത്ത് ആശംസിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുമല്ലോ അച്ഛന്മാർ നമ്മുടെ സിസ്റ്റേഴ്സ് ടീച്ചേഴ്സ് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ മറക്കരുത് അവരെല്ലാം നിങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ മാതാപിതാക്കളോടൊക്കെ എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയ അറിയിക്കാൻ മറക്കരുത് ഒരിക്കൽ കൂടി പ്രാർത്ഥനയും സ്നേഹവും പങ്കുവെച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഉറപ്പ് നൽകുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ